السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم رب زدنا علما يا رب العالمين. പ്രിയ സഹോദരങ്ങളെ, നമസ്കാരത്തിലെ സുജൂദ് സഹുവിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ നമസ്കാരത്തിൽ എന്തെങ്കിലും അധികമായി ചെയ്തു എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കി എന്നതുകൊണ്ടോ, മറവി ബാധിച്ചു എന്നതുകൊണ്ടോ സുജൂദ് സഹു ചെയ്യാമെന്നും ആ വർദ്ധാനവ് ഒരു പക്ഷേ നമസ്കാരത്തിൽ ചെയ്യുന്ന അധികമായ പ്രവർത്തനങ്ങൾ ആയിരിക്കും, അത് കാരണത്താൽ സുജൂദ് വേണം. അതിൻ്റെ വിശദമായ രൂപങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കേണ്ടായി. ഇനി വർദ്ധനവ് ഒരു പക്ഷേ ചെയ്യുന്ന വാക്കുകളായിരിക്കും. നമസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ അധികമായി ചൊല്ലുക, പറയുക, അത് മൂന്ന് രൂപത്തിലാണ് ഉണ്ടാകുക. ഒന്നുകിൽ നമസ്കാരത്തിൻ്റെ ഇനത്തിൽപ്പെട്ട, നമസ്കാരത്തിൽ ചൊല്ലുന്നത് പോലുള്ളത് എന്തെങ്കിലുമൊക്കെ അധികരിപ്പിക്കുക എന്നർത്ഥം. ഉദാഹരണമായി ഖുർആൻ പാരായണം ചെയ്യുക, റുക്കൂഇൽ, സുജൂദിൽ, ഇരുത്തത്തിൽ, അതേപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തശഹ്ഹുദ് ചൊല്ലുക. ഇതൊക്കെ മനഃപൂർവ്വമാണ് എങ്കിൽ, ഒരാൾ റുക്കൂഇൽ സുജൂദിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നു, അത് മനഃപൂർവ്വമാണ് എങ്കിൽ പണ്ഡിത ഭാഷ പ്രകാരം കറാഹത്താണ്, അതിന് സുജൂദ് സഹുവിൻ്റെ ആവശ്യമില്ല. എന്നാൽ മറവി കൊണ്ടാണ് അയാൾക്ക് അത് സംഭവിച്ചത് എങ്കിൽ സുജൂദ് സഹു ചെയ്യൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ ആ വിഷയമായി സൂചിപ്പിക്കുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, ഇദാ സാദ അർ-റജുലു ഔ നഖസ ഫലിയസ്ജു സജദതൈനി, ഒരാൾ നമസ്കാരത്തിൽ അധികരിപ്പിക്കുകയോ കമ്മി വരുത്തുകയോ ചെയ്താൽ സുജൂദ് സഹു ചെയ്യട്ടെ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇമാം മുസ്ലിം ആണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒന്ന്, അതാണ് നമസ്കാരത്തിൽ വർദ്ധനവാണ്. ആ വർദ്ധനവ് പ്രവർത്തനമല്ല, മറിച്ച് വാക്കാണ്. ആ വർദ്ധനവ് തന്നെ നമസ്കാരത്തിൽ ചൊല്ലുന്ന കാര്യങ്ങൾ അസ്ഥാനത്ത് ചൊല്ലലാണ്. ഇനി അത് തന്നെയും സലാം വീട്ടിലാണെങ്കിലോ, ഒരു സലാം വീട്ടിൽ അധികരിപ്പിച്ചു, എപ്പോഴാണ്? സലാം വീട്ടിൽ അവസാന ഭാഗത്താണല്ലോ. എന്നാൽ നമസ്കാരം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരാൾ സലാം വീട്ടി, അത് മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ, സലാം വീട്ടേണ്ട സ്ഥലത്തല്ല ഒരാൾ സലാം വീട്ടുന്നതെങ്കിൽ നമസ്കാരം ബാത്തിലായി. ഇനി അതല്ല, മറവി കൊണ്ട് ആണ് സംഭവിച്ചത്, ഒരാള് മറന്നുകൊണ്ട് സലാം വീട്ടി, ഇത്ര ഓർത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ സലാം വീട്ടി എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ഓർമ്മ വന്നത് ഞാൻ സലാം വീട്ടേണ്ട സമയത്തല്ലല്ലോ സലാം വീട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഉദു നഷ്ടപ്പെട്ടു പിന്നെയാണ് ഓർമ്മ വന്നത് ഞാൻ അസ്ഥാനത്താണല്ലോ സലാം വീട്ടിയത് എങ്കിൽ ആ നമസ്കാരം പൂർത്തിയാക്കണം. അതല്ല, അയാള് സലാം വീട്ടിയ ഉടനെ ഓർമ്മ വന്നു, ഓ സലാം വീട്ടാൻ സമയമായിട്ടില്ലല്ലോ എന്ന്, ഉടനെ അയാള് ചൊല്ലേണ്ടതെല്ലാം പൂർത്തിയാക്കി പിന്നീട് സുജൂദ് സഹു നിർവഹിക്കുകയാണ് വേണ്ടത്. മുമ്പൊക്കെ നമ്മൾ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ആ വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി അപ്പോൾ ഒന്ന്, നമസ്കാരത്തിന്റെ ഇനങ്ങൾപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അധികരിപ്പിക്കുക, സലാം വീട്ടേണ്ടത് അസ്ഥാനത്ത് നിർവഹിക്കുക. ഇനി മൂന്നാമത്തൊന്ന്, നമസ്കാരത്തിൽ ചൊല്ലേണ്ട കാര്യങ്ങളല്ല ചൊല്ലുന്നത്, അത് മനഃപൂർവ്വമാണ് എങ്കിൽ, അറിവില്ലായ്മ കൊണ്ടല്ല, മനഃപൂർവ്വമാണ് എങ്കിൽ, ഒരാൾ നമസ്കാരത്തിന് ഇങ്ങനെ വെറുതെ പാട്ട് പാടുക എങ്കിൽ നമസ്കാരം ബാത്തിലാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല, മനഃപൂർവ്വമാണ് എങ്കിൽ. ഇനി അതല്ല, മറന്നുകൊണ്ട് അയാൾക്ക് അങ്ങനെ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ ഏറ്റവും നല്ല നിലപാട് നമസ്കാരം ബാത്തിലായി എന്ന് പറഞ്ഞുകൂടാന്നാണ്. അപ്പോൾ നമസ്കാരത്തിൽ അധികരിപ്പിക്കൽ അത് വാക്കാൽ, ആ വാക്കാൽ ഉള്ളത് ഒന്നുകിൽ നമസ്കാരത്തിൽ ഇനത്തിൽപ്പെട്ട, അല്ലെങ്കിൽ സലാം വീട്ടൽ, അതുമല്ല എങ്കിൽ നമസ്കാരത്തിൻ്റെ കൂട്ടത്തിൽപ്പെടാത്ത മറ്റു വല്ല കാര്യങ്ങൾ നമസ്കാരത്തിൽ പറയുക. ആ മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇനി രണ്ടാമത്തേനും, ഒന്ന് നമസ്കാരത്തിലെ വർദ്ധനവായിരുന്നു, അതിൽ വാക്ക് പ്രവൃത്തിയുണ്ട്. ഇനി നമസ്കാരത്തിൽ എന്തെങ്കിലും കമ്മി വരുത്തലാണ്, നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തുക, അതൊരു പക്ഷേ അവിടെ ഒരു റുക്കിന് ഒഴിവാക്കലായിരിക്കും, ഒരു റുക്കിന് ഒഴിവാക്കലായിരിക്കും, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ ഒരു വാജിബ് ഒഴിവാക്കലായിരിക്കും.
റുക്കുൻ ഒഴിവാക്കുകയായിരിക്കും, വാജിബ് ഒഴിവാക്കലായിരിക്കും എന്നാണ്. അതിൽ ഓരോന്ന് നമുക്ക് എടുക്കാം. ഒന്ന്, നമസ്കാരത്തിന്റെ റുക്കുൻ ഒഴിവാക്കുക. റുക്കുൻ എന്ത്? നമ്മൾ പഠിപ്പിച്ച നമസ്കാരത്തിന്റെ നെടുന്തൂണുകളാണ്. ഒരാൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമസ്കാരം ഇല്ലാതെയായി എന്ന് നമ്മൾ മുമ്പ് പഠിച്ചാണ്. നമസ്കാരത്തിൽ എന്തെങ്കിലും കമ്മി വരുത്തുക, ആ ഒഴിവാക്കുന്നത് റുക്കുന് ആണ് എങ്കിൽ, ഉദാഹരണമായി റുക്കു റുക്കിനാണ്, സുജൂദ് റുക്കിനാണ്, ഇങ്ങനെ കുറെ റുക്കിനുകളുണ്ട്. മനപ്പൂർവ്വം ഒരാള് അയാൾക്ക് സമയം വളരെ കുറവാണ്, രണ്ട് സുജൂദ് ചെയ്യുന്നതിന് പകരം ഒരു സുജൂദ് ചെയ്തു, അയാൾക്കറിയാം രണ്ട് സുജൂദ് ചെയ്യണമെന്ന്, സംശയമില്ല, ആ നമസ്കാരം തന്നെ ബാത്തിലായി പോയി എന്നാണ്. ഇനി അതല്ല, മറവി മുഖേനയാണ് ഒരാൾ അപ്രകാരം ചെയ്യുന്നതെങ്കിൽ അത് തന്നെയും തക്ബീറത്തുൽ ഇഹ്റാമായിരിക്കും. ഒരുപക്ഷെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ട ചവിട്ടുപടിയാവുന്ന അല്ലാഹു അക്ബർ എന്ന് പറയാൻ തക്ബീറത്തുൽ ഇഹ്റാം, അയാൾ അത് മറവി കൊണ്ട് ചെയ്താലും ശരി, അയാൾ മറവി കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടില്ല എങ്കിൽ അത് ആ നമസ്കാരം ബാത്തിലായി പോയി എന്ന് തന്നെയാണ്. അതിന് സുജൂദ് സഹവ് ചെയ്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ ഒന്നുകിൽ മനഃപൂർവ്വം ഒരു റുക്കുന് ഒഴിവാക്കുക, അല്ലെങ്കിൽ മറന്നുകൊണ്ടാണെങ്കിലും ശരി തക്ബീറത്തുൽ ഇഹ്റാം ഒഴിവാക്കുക, നമസ്കാരം ബാത്തിലായി. ഇനി ഇതല്ലാത്ത റുക്കുനുകൾ, റുക്കു, സുജൂദ്, ഇഹ്തിദാല്, തശഹ്ഹുദ്, ഇടയിലിരുത്തം, ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ഒരാൾക്ക് മറവി മുഖേനയാണ് സംഭവിച്ചത് എങ്കിൽ അതിന് മൂന്ന് അവസ്ഥകളുണ്ടാവും. മറവി മുഖേനയാണ് ഒരാൾക്ക് നമസ്കാരത്തിന് റുക്കിന് ഒഴിവ്, ഒരു സുജൂദ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റുക്കോ ചെയ്യാതെ നേരെ സുജൂദിലേക്ക് പോയതാണ്. ഇതിന് മൂന്ന് അവസ്ഥകളുണ്ടാവും. ഒന്ന്, അയാൾ അടുത്ത റക്അത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പാണ് ഓർമ്മ വന്നതെങ്കിൽ ഉടനെ തന്നെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങണം. ഉദാഹരണമായി അയാള് ഒരു സുജൂദ് ചെയ്തു, എന്നിട്ട് മറന്നു, നേരെ എഴുന്നേറ്റു, ഒരു രണ്ട് സുജൂദ് ചെയ്തിട്ടില്ല, ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ, നേരെ എഴുന്നേറ്റു അടുത്ത റക്അത്തിലേക്ക്. അടുത്ത റക്അത്തിലേക്ക് അയാൾ ഫാത്തിഹ ഓന്നതിന് മുമ്പാണ് ഓർമ്മ വന്നെങ്കിൽ നേരെ പഴയ റക്അത്തിലേക്ക്, നഷ്ടപ്പെട്ട സുജൂദിലേക്ക് മടങ്ങുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ രണ്ടാമത്തെ സുജൂദ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഒന്നാമത്തെ അവസ്ഥ. പിന്നീട് എന്ത് ചെയ്യണം? രണ്ടാമത്തെ റക്അത്തിലേക്ക് വരേണ്ടതാണ്. പിന്നെ സ്വാഭാവികമായും അതിന് അയാൾ സുജൂദ് സഹവ് ചെയ്യണം. ഇനി രണ്ടാമത്തെ അവസ്ഥ, അയാള് നമസ്കാരത്തിലെ ഒരു റക്അത്തിലെ ഒരു റുക്കിന് മറന്നു, അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റു, അങ്ങനെ പ്രാർത്ഥന അല്ലെങ്കിൽ പിന്നെ ഖുർആൻ പാരായണം ആരംഭിച്ചു എങ്കിൽ, ഉദാഹരണമായിട്ട് ഒരാള് റുക്കു മറന്നുപോയി, രണ്ട് സുജൂദ് കഴിഞ്ഞു, അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റു, അങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക, അയാൾക്ക് ഓർമ്മ വന്ന് കഴിഞ്ഞ റക്അത്തിൽ ഞാൻ റുക്കു ചെയ്തിട്ടില്ലല്ലോ എന്ന്, എങ്കിൽ സ്വാഭാവികമായും ആദ്യത്തെ ആ റക്അത്ത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അയാൾ നിൽക്കുന്ന രണ്ടാമത്തെ റക്അത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ റക്അത്ത് ആയിത്തീർന്നു എന്നർത്ഥം. ഇനി ഒരാള് ഒരു റുക്കിന് നഷ്ടപ്പെട്ടത് സലാം വീട്ടിയതിനു ശേഷമാണ് അറിഞ്ഞതെങ്കിൽ അയാൾക്ക് ആ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു, നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് അയാൾക്ക് ഓർമ്മ വന്നതെങ്കിൽ ആ നഷ്ടപ്പെട്ട ഒരു റക്അത്ത് അയാൾ ഉടനെ നമസ്കരിക്കുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൊക്കെ തന്നെയും സുജൂദ് സഹവ് അനിവാര്യവുമാണ്. ഇൻഷാല്ലാ ആ വിഷയമായി അൽപ്പിച്ചിട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ആദാബ്. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.